നമസ്കാരം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. സ്ഥാനാർത്ഥികളെല്ലാം കൂട്ടം കൂട്ടമായി, കൊറോണ കാലമാണ് എന്നാലും കൂട്ടം കൂട്ടമായി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തരുന്ന നോട്ടീസ് ഒന്നും കൈപ്പറ്റരുത് എന്ന് പറയുന്നില്ല, പക്ഷേ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, സാമൂഹ്യ അകലവും മറ്റു കാര്യങ്ങളും ഒക്കെ പാലിക്കണം എന്ന നിയമമുണ്ട്. ശക്തമായി നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ പുതിയ അതിൻ്റെ നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, സ്ഥാനാർത്ഥികളും സൂക്ഷിക്കുക. വീട്ടിലേക്ക് മറ്റു വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കൊച്ചുകുട്ടികളുണ്ടാകും, പ്രായമായ ആളുകളുണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, സാമൂഹ്യ അകലവും മാസ്കും സാനിറ്റൈസറും ഒക്കെ ഉപയോഗിച്ച് കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തുക. നമ്മൾ അത് അതിലേക്കല്ല വരുന്നത്. ഈ സമയത്ത് സ്ഥാനാർത്ഥികൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട്. ഇത് പറയുന്നത് രാഷ്ട്രീയമല്ല കേട്ടോ. ഞാനിപ്പോൾ പറയുന്നത് ഒരു രാഷ്ട്രീയ സ്റ്റോറിയാണെന്ന് തുടക്കത്തിൽ പ്രേക്ഷകർക്ക് തോന്നിയെങ്കിൽ ക്ഷമിക്കണം, ഇത് രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു സ്റ്റോറിയല്ല. ഇത് മനുഷ്യൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഭക്തിയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള അതിന് അനുബന്ധമായ ഒരു സ്റ്റോറിയാണ്, ഒരു വാർത്തയാണ് ഇത്. വേറൊന്നും വേണ്ട, ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ, അത് ഏത് പാർട്ടിയുടേതുമാകട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ചുകൊണ്ട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും വോട്ട് ചോദിച്ചുകൊണ്ട് കയറി വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ അല്ലെങ്കിൽ നവോത്ഥാനം നടത്താൻ ശ്രമിച്ച ആ ഒരു നിലപാടിനെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശബരിമല വിഷയത്തിൽ നിങ്ങൾ പറയുക, നിങ്ങൾ നിങ്ങളുടെ നിലപാട് അറിയിക്കുക. അപ്പോൾ ഇടതു സ്ഥാനാർത്ഥി സ്വാഭാവികമായും ന്യായീകരിക്കാൻ ശീലമുള്ള ആളാണ്, അത് തിരിച്ച് ചോദിക്കും, അല്ല ഇവിടെ തദ്ദേശീയമായ വികസനമല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ച് പറയൂ. അതല്ല, നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് വേറെന്തിനും മറുപടി പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇറങ്ങിപ്പോകാം, നിങ്ങൾക്ക് വോട്ടില്ല എന്ന് തൻ്റെ ഇടത്തോടെ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺകുട്ടികളും പറയണം എന്നാണ് പൊതുവെ അഭിപ്രായം ഉയരുന്നത്. തീർച്ചയായും അത് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസങ്ങളെ ഇപ്പോൾ ശബരിമല വിഷയത്തിന് ശേഷം വീട് വീടാന്തരം കയറിയിറങ്ങി ലഘുലേഖകളൊക്കെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ തന്നെ നേതൃത്വത്തിൽ കൊടുത്തതും പല വീടുകളിൽ നിന്നും പലപ്പോഴും നല്ലതല്ലാത്ത ഒരുപാട് മോശം അനുഭവമുണ്ടായി സഖാക്കന്മാർക്ക് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്, അതൊക്കെ കണ്ടതാണ്, അതിൻ്റെ ഒരു ബാക്കിയാണ്. അതായത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളും അല്ലെങ്കിൽ ഭഗവാൻ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന നമ്മുടെ സമൂഹം, ഹൈന്ദവ സമൂഹം അവരോട് ചെയ്ത ചതിയും വഞ്ചനയും, അവരോട് ചെയ്ത വിശ്വാസവഞ്ചന, അവരോട് ചെയ്ത ഈ ഒരു പരിപാടിക്ക് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം, അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ സർക്കാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. കണ്ട അണ്ടനെയും അടകോത്തിയെയും പിടിച്ച് ഇവിടെ പോലീസ് സംരക്ഷണയിൽ ഇവിടെ മേളിൽ കയറ്റാൻ, ഭഗവാന്റെ തിരുമല ചവിട്ടാൻ, ഭഗവാന്റെ ആ പുണ്യമല ചവിട്ടാൻ നേതൃത്വം കൊടുത്തത് ഇവിടെ സർക്കാരാണ്. മുഖ്യമന്ത്രി നേരിട്ടാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒത്താശയോടെയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ സ്ഥാനാർത്ഥിയും വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുക. ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ വലതുപക്ഷക്കാരോടും ചോദിച്ചോളൂ കേട്ടോ, അവർക്ക് പ്രത്യേകിച്ച് അതിന് മറുപടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇടതുപക്ഷക്കാരാണ് വരുന്നതെങ്കിൽ, CPMകാരാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ CPIക്കാരാണ് വരുന്നതെങ്കിൽ ചോദിക്കുക, ശബരിമല വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ്, അതറിഞ്ഞിട്ടേ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും നമ്മുടെ സമൂഹം കാണിക്കണം. പ്രത്യേകിച്ചും സ്ത്രീകൾ, അമ്മമാർ കാണിക്കണം. തീർച്ചയായും നമ്മുടെ അമ്മമാരും സഹോദരിമാരും അത് കാണിക്കും. സ്ത്രീജനങ്ങളെ തെരുവിലിറക്കി വനിതാ മതിൽ പണിതു, എന്ത് നവോത്ഥാനമാണ് ഉണ്ടായത്! അതിലും എത്രയോ എത്രയോ കോടി പുണ്യമാണ് നമ്മുടെ വിശ്വാസികളായ സ്ത്രീകൾ, അമ്മമാരും സഹോദരിമാരും കൊച്ചു പെൺകുട്ടികളും ദീപങ്ങളുമായി ശരണം വിളികളുമായി തെരുവിലിറങ്ങി ഭഗവാനെ വിളിച്ചത്, ശരണം വിളിച്ചത്. അതിനെ എത്രയോ അമ്മമാർക്കും സഹോദരിമാർക്കും എതിരെ കേസെടുത്തു. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? ശബരിമല അയ്യപ്പനെയും അയ്യപ്പ വിശ്വാസിയെയും തൊട്ടിട്ട് മൂട്ടിൽ തീ പിടിച്ച പോലെ ഓടാൻ തുടങ്ങിയിട്ട് കാലമത്രയായി. 2 വർഷം കഴിഞ്ഞില്ലേ? ഇതുവരെ തീ അണഞ്ഞോ നിന്നോ ഇല്ല. ഇവിടെ പാർട്ടി സെക്രട്ടറിയെ വരെ ചവിട്ടി പുറത്താക്കി. CPM ജീർണതയിൽ നിന്ന് ജീർണതയിലേക്ക് പോവുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവർ വരുമ്പോൾ, സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് ചിരിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് വരുമ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ മറക്കരുത്. ശബരിമല വിഷയത്തിൽ നിങ്ങൾ എന്തു പറയുന്നു? എന്നിട്ട് തീരുമാനിക്കാം വോട്ടിൻ്റെ കാര്യം, എന്നിട്ട് തീരുമാനിക്കാം സ്ഥാനാർത്ഥിയുടെ കാര്യം അല്ലെങ്കിൽ ഇലക്ഷൻ്റെ കാര്യം. തദ്ദേശ വികസനവും തെരഞ്ഞെടുപ്പും ഒക്കെ ഇനിയും വരും പോകും. പക്ഷേ ശബരിമല വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ തീരുമാനം, എന്താണ് നിങ്ങളുടെ നിലപാട്, ആ മറുപടി പറയാൻ ഇവർ ബാധ്യസ്ഥരാണ്. മറുപടി പറഞ്ഞിട്ടേ ഇവരെ വിടാവൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.